ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ടു UX UI മാനിയ. നമ്മൾ ഇവിടെ ഡിസൈനേഴ്സിന് വേണ്ടി മലയാളത്തിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. UX UI മാനിയ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. UX UI മാനിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാനിയ മീൻസ് ഇസ് സംതിങ് കൈൻഡ് ഓഫ് മാഡ്, റൈറ്റ്? അതെ, ഒരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിസൈനിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ശരിക്കും ഒരു തരം മാഡ് തന്നെയാണ്, അഥവാ ഒരു തരം മാനിയ തന്നെയാണ്. അതിനേക്ക് ഇറങ്ങിച്ചെല്ല ഓരോ ഡിസൈനേഴ്സിനും, ഓരോ വ്യക്തികളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ എന്തുമാത്രം പാഷനേറ്റഡ് ആയിട്ടാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ കാറ്റഗറി ഓഫ് ഡിസൈനേഴ്സിനും വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഗ്രാഫിക് ഡിസൈനേഴ്സ്, വെബ് ഡിസൈനേഴ്സ്, പ്രോഡക്റ്റ് ഡിസൈനേഴ്സ്, UI UX ഡിസൈനേഴ്സ്, എല്ലാവർക്കും ഒരുപോലെ അവരവരുടെ നോളജുകൾ ഷെയർ ചെയ്യാനും അതോടൊപ്പം നോളജ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. ഇതിൽ കൂടുതലായി നമ്മൾ മലയാളത്തിലായിരിക്കും വീഡിയോ ഉൾപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് വീഡിയോകളും ഇടയ്ക്ക് ഉൾപ്പെടുത്താൻ പ്ലാനുണ്ട്. യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇൻ്റർഫേസ്, ഇത് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്, കറൻ്റ്ലിയും ഇൻ ഫ്യൂച്ചർ ആൾസോ. സോ UXനെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലായി പഠിക്കാം. അതോടൊപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ, അത് ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരുന്നാൽ തന്നെയും, അവയെ എങ്ങനെ കൂടുതൽ ഇൻഡസ്ട്രി വൽക്കരിച്ച് യൂസർ എക്സ്പീരിയൻസിൻ്റെ സഹായത്തോടുകൂടി അവയെ കൂടുതൽ ബ്യൂട്ടിയാക്കാനും കൂടുതൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആക്കി മാറ്റാനും കഴിയുമെന്നാണ് നമ്മൾ ഇതിലൂടെ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു ചെറിയ ബിഗിനിങ്, ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ്. തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്ക് കൂടുതലായി യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും അറിയാനുള്ള എപ്പിസോഡുകൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. UX എന്ന് പറയുന്നത് കേവലം വെബ്സൈറ്റ് ഡിസൈനിങ്ങിനോ മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈനിങ്ങിനോ മറ്റും മാത്രമുള്ളതല്ല. UX എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും, അത് ഗ്രാഫിക് ഡിസൈനിങ്ങിലായിരുന്നാലും മറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നാലും മറ്റ് എന്തെങ്കിലും ഏത് മേഖലയിലും, എഞ്ചിനീയറിംഗ് മേഖലയിലും എന്ന് വേണ്ട, ഈവൻ നമ്മുടെ ലൈഫിൽ പോലും, ജീവിതത്തെ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായി കൺവേർട്ട് ചെയ്യാമെന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ജോബിനോടൊപ്പം നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസിൻ്റെയും യൂസർ ഇൻ്റർഫേസിൻ്റെയും ടെക്നിക്കൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കറണ്ട് ജോബിനെ എൻട്രി ചെയ്യാനും കൂടുതൽ പുഷ്ടിപ്പെടുത്താനും അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. UXനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായി ഈ ഒരു വേർഡ് മനസ്സിൽ തറമായി ഉറപ്പിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എ ഗുഡ് ഡിസൈൻ ഈസ് റിയലി അബൌട്ട് സോൾവിങ് പ്രോബ്ലംസ്. നമ്മൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനിങ്ങിലോ മറ്റെന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡിസൈനിങ്ങിൽ എസ്തെറ്റിക്കായ ഒരു സൈഡ് എന്ന് വെച്ചാൽ എങ്ങനെ അതിനെ ഇൻ്റർഫേസ് ലെവലിൽ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിടക്കുന്നത്, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഡിസൈനുകൾ ഏതായിരുന്നാൽ തന്നെയും അത് ചെയ്യുന്നപ്പെടുന്ന ക്ലയൻറ്റിനോ ചെയ്തു കൊടുക്കുന്ന ആർക്കു വേണ്ടി, അവരുടെ ഹാപ്പി ആക്കാൻ വേണ്ടി, അവരുടെ കൂടുതൽ ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി മാത്രമായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂസർ എക്സ്പീരിയൻസ് പോയിൻ്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ നമ്മൾക്ക് ഡിസൈൻ എന്ന് പറയുന്നതിൻ്റെ ബ്യൂട്ടി മാത്രമല്ല, മറിച്ച് അതിൽ നിന്നും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയണം. നാം ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻസിൻ്റെ, ആ ഡിസൈൻസിൻ്റെ പവറിലോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന എന്തൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് മേ ബി വെബ്സൈറ്റ്, മേ ബി ആപ്ലിക്കേഷൻ, മേ ബി എനി കൈൻഡ് ഓഫ് ഡിജിറ്റൽ പ്രോഡക്ട്സ്, അതിൻ്റെ പ്രോബ്ലംസുകൾ ഫൈൻഡ് ചെയ്ത് നല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് തിങ്. അതിനായി ആദ്യമായി നിങ്ങൾക്ക് ഞാനൊരു കോട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിക്കോസ് സ്റ്റീവ് ജോബ്സ് ഡിസൈനേഴ്സിൻ്റെ ഹീറോ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു കോട്സിലൂടുകൂടിയാണ് നമ്മൾ UXലേക്കും UIയിലേക്കും കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. അതിതാണ്, ഡിസൈൻ ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ആൻഡ് ഫീൽസ് ലൈക്ക്, ഡിസൈൻ ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് കാണുന്ന കാഴ്ചയിലോ ഫീലിലോ അല്ല, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്റ്റീവ് ജോബ്സിനെ പോലെ ഒരു വ്യക്തി അങ്ങനെ പറയണമെങ്കിൽ സംതിങ് ഈസ് ദെയർ. സോ നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്ന ഡിസൈനുകൾ
ഞാൻ പറഞ്ഞു, ഏത് ഡിസൈൻ ആയിക്കോട്ടെ, അത് പ്രിന്റ് മീഡിയ ഡിസൈൻ ആയിക്കോട്ടെ, മറ്റ് എന്ത് ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിക്കോട്ടെ, നാം ചെയ്യാൻ പോകുമ്പോൾ ഇനി മുതൽ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മാത്രമല്ല, അത് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതും കൂടി നമ്മൾ തിങ്ക് ചെയ്യും. സോ ഈ ഒരു കോഡ്സിനെ നമ്മൾ ആദ്യമായി മനസ്സിൽ ഉറപ്പിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ മുതൽ ഈ വീഡിയോ കാണുന്ന ആരൊക്കെയാണോ, അത് ഡിസൈനേഴ്സ് ആയിരിക്കാം, മേ ബി നോൺ ഡിസൈനേഴ്സ് ആയിരിക്കാം, ഡിസൈനിലേക്ക് പ്രവേശിക്കാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ മൈൻഡിലേക്ക് പുതിയ ഒരു ആശയം അല്ലെങ്കിൽ പുതിയ ഒരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഞാൻ പറയുന്നു, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഫസ്റ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫസ്റ്റിലെ തന്നെ ചേഞ്ച് ചെയ്യണം. ഡിസൈനിങ്ങിൽ നമ്മൾ കറൻ്റ്ലി ഒരുപാട് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് എസ്തെറ്റിക് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൽ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൽ കുറച്ചുകൂടി ഇൻപുട്സുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡുകളെല്ലാം തന്നെ നമുക്ക് പുതിയൊരു മേഖലയിലേക്കുള്ള ഒരു വലിയ കവാടം തുറന്നു തരുന്നതായിരിക്കാം. സോ കൈൻഡ്ലി റിക്വസ്റ്റിംഗ് ഓൾ, ദിസ് മെയിൻ പോയിൻ്റ്, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് യൂസർ എക്സ്പീരിയൻസ് ഒരു കമ്പനിയിൽ, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് യു ഐ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നത് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് യു എക്സിനെ കുറിച്ചും യു ഐയെ കുറിച്ചും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള മറ്റ എല്ലാവർക്കും, ഡിസൈനേഴ്സ് മാത്രമല്ല ഡിസൈനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ യു എക്സ് യു ഐ മേനയെ കുറിച്ചുള്ള ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസുകൾ നോട്ടീസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് യൂസർ ഇൻ്റർഫേസ് മേഖല എന്ന് പറയുന്നത്. അത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും, അത് ബി ടെക് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ മറ്റ് ഫൈൻ ആർട്സ് കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇതിന് കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു മേഖലയാണ്. സോ നിങ്ങളിത് ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. നമുക്ക് ഇനി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അറ്റിൽ ദെൻ, ബൈ ഗൈസ്.